പറയാം. എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട്. ഈ സാരി മോൾക്ക് നന്നായിട്ട് ചേരുന്നുണ്ട്. ആന്റി ഒരുക്കിയതുകൊണ്ടാ എനിക്ക് ഇത്രയും ഭംഗി തോന്നിക്കുന്നത്. ഒരുങ്ങിക്കഴിഞ്ഞോ? ഇനി പൂ മാത്രമേ വെക്കാനുള്ളൂ. കൊള്ളാലോ, ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും നന്നായിട്ടുണ്ട്. എല്ലാ ക്രെഡിറ്റും പ്രിയാന്റിക്ക. ആന്റി എന്നെ സാരി ഉടുപ്പിച്ചതും മേക്കപ്പ് ചെയ്തു തന്നതും. പ്രിയാണോ ഒരുക്കിയത്? ഞാനൊരു ബ്യൂട്ടീഷ്യനെ വിളിച്ച് ഏർപ്പാടാക്കാൻ ഇരിക്കുകയായിരുന്നു. ഇനിയിപ്പോ അത് വേണ്ടല്ലോ. നന്നായിട്ടുണ്ട്, വളരെ നന്നായിട്ട് തന്നെ ഒരുക്കിയിട്ടുണ്ട്. അത്രയ്ക്കൊന്നും ആയിട്ടില്ല, എന്നെ കൊണ്ടാവുന്നത് പോലെയൊക്കെ ഞാൻ ഒരുക്കിയേച്ചി. മോശമൊന്നുമല്ല, നന്നായിട്ടുണ്ട്. അല്ല പ്രിയെ, നിനക്ക് തുളസിയെ കാണാത്തതിൽ വിഷമമൊന്നുമില്ലേ? അല്ല, നിന്നെ കണ്ടിട്ട് അങ്ങനെ വിഷമമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അതാ, ഇന്നലെ എനിക്ക് നല്ല വിഷമമുണ്ടായിരുന്നു, ഇപ്പൊ അതൊന്നുമില്ല. അതെന്താ ഇല്ലാത്തത്? അവളെവിടെയോ മനഃപൂർവ്വം മാറി നിൽക്കുന്ന ദുർഗേച്ചി, എനിക്കെങ്ങനെയാ തോന്നുന്നത്? ഇവിടെ ഇങ്ങനൊരു കല്യാണം നടക്കുമ്പോ അവൾക്ക് ഇതൊക്കെ എങ്ങനെ സഹിക്കാൻ പറ്റും? ആദ്യം തന്നെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചു നടന്ന പെണ്ണല്ലേ, അവൾക്ക് നല്ല സങ്കടം ഉണ്ടാവും. അത് പുറത്ത് നമ്മളെ ആരെയും കാണിക്കാതിരിക്കാനായിരിക്കും അവള് ചിലപ്പോ മാറി നിൽക്കുന്നത്. അതാണ് എന്റെ വിശ്വാസം. കല്യാണം കഴിയുമ്പോ അവള് താനേ വന്നോളൂ. ഞാനിത് വിശ്വസിച്ചുവെന്നായിരിക്കും അവള് കരുതുന്നത്. നിന്റെയും ജയന്റെയും തുളസിയുടെയും ഉദ്ദേശം എന്താണെന്നും നിങ്ങളുടെ നീക്കങ്ങൾ എന്തായിരിക്കുമെന്നും ഞാൻ അന്വേഷിച്ച് കണ്ടെത്തും. ദുർഗേച്ചി എന്താ ആലോചിക്കുന്നത്? അല്ല, ഞാൻ ആദ്യം എവിടെയാണെന്ന് ആലോചിക്കായിരുന്നു. കുറച്ചു മുമ്പ് അവർ റൂമിൽ ഉണ്ടായിരുന്നല്ലോ. ഉണ്ടായിരുന്നോ? എന്നാ ഞാനൊന്ന് പോയി നോക്കട്ടെ. അടുക്കിയിട ഇപ്പൊ ശരിയല്ലേ? പൂ എടുത്തിട്ട് വരാട്ടോ. നമ്മുടെ പ്ലാനിങ്ങിനെ കുറിച്ച് തുളസി ആദ്യോട് പറഞ്ഞു? എല്ലാം പറഞ്ഞിട്ടുണ്ട്. ആദ്യം ഓക്കെയാണ് അല്ലേ? ഞാൻ എന്തിനു റെഡിയാ? തുളസി വിളിച്ചത് കൊണ്ടാണ് ആദിത്യൻ ഇവിടെ വന്നതെങ്കിലും ഇതൊരു കിഡ്നാപ്പായിട്ട് വേണം ദുർഗയ്ക്ക് തോന്നാൻ. അതുകൊണ്ട് ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് എന്റെ ആൾക്കാരെ ആദ്യം കിഡ്നാപ്പ് ചെയ്ത വിവരം ദുർഗയെ ഫോൺ ചെയ്ത് അറിയിക്കണം. അതറിയിക്കാം, പക്ഷെ അതിനു മുമ്പ് ചില പരിപാടികൾ കൂടി ബാക്കിയുണ്ട്. അതെന്ത് പരിപാടിയാണ്? ഒരു ഡ്രാമ. ആദ്യം ഇവിടെ മാഡത്തിന്റെ കസ്റ്റഡിയിലാണെന്ന് ദുർഗാമ്മയ്ക്ക് ബോധ്യപ്പെടണ്ടേ? അതിനുവേണ്ടി ഒരു സീൻ ക്രിയേറ്റ് ചെയ്യണം. ആദ്യം നമുക്ക് ഇവിടെ കെട്ടിയിടണം, എന്നിട്ട് മാഡം ദുർഗാമ്മയ്ക്ക് വീഡിയോ കോൾ ചെയ്യണം. നീ ഇത്ര സീരിയസ് ആവല്ലേ? നിനക്ക് നിന്റെ അമ്മയോട് വലിയ സ്നേഹമാണെന്നൊക്കെ എനിക്കറിയാം. എന്നാലും ഞാൻ പറയാ, ഇതൊക്കെ ദുർഗാമ്മ എന്നോട് കാണിച്ച ക്രൂരതയ്ക്കുള്ള മറുപടിയാ. ഇങ്ങനെയെങ്കിലും ഒരു മറുപടി കൊടുക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് വലിയ സന്തോഷമുള്ളൂ. എന്താ? ഇനി ഞാൻ പറയുന്നത് മാഡം ശ്രദ്ധയോടെ കേൾക്കണം. മാഡം വീണ്ടും ദുർഗാമ്മയ്ക്ക് വീഡിയോ കോൾ ചെയ്യണം. അന്നേരം ദാ ഈ മുഖംമൂടി അണിഞ്ഞ് ഞാൻ കത്തി ആദിയുടെ കഴുത്തി വെക്കും. കണ്ടാ ഞാൻ ഏത് നിമിഷവും ആദിയുടെ കഴുത്ത് അറുക്കുമെന്ന് വീഡിയോ കോളിലൂടെ കാണുന്ന ദുർഗാമ്മയ്ക്ക് തോന്നും.
ചോര കണ്ട തല ഇറങ്ങി വീഴുന്ന നീയാണോ എന്റെ കഴുത്തിറക്കാൻ പോകുന്നത്? ഇടി, മര്യാദയ്ക്ക് ഒരു കോഴിയുടെ കഴുത്തിറക്കാൻ തന്നെ കഴിയൂ. ഡാ, കൂടുതൽ തമാശ ഒന്നും വേണ്ട. നീ ഞാൻ പറയുന്ന കേട്ടൊന്നും മിണ്ടാതിരുന്ന മാഡം, ഞാൻ പറയുന്ന കേക്ക്. ഇവൻ ഇതുപോലെ പലതും എഴുന്നള്ളിക്കും. പിന്നെ നിന്നോടൊരു കാര്യം ഞാൻ പ്രത്യേകം പറഞ്ഞേക്കാം. വീഡിയോ കോളിനിടെ നീ എന്തെങ്കിലും ഉടായ്പ ആലോചിച്ച് ചിരിച്ച ഈ ഐഡിയ മുഴുവൻ ഫ്ലോപ്പാവും. അതുകൊണ്ട് നീ പേടിച്ച് വിറച്ചിരിക്കുന്നത് പോലെ വേണം അഭിനയിക്കാൻ. നീ മുഖം മൂടിയിട്ടല്ലേ എന്റെ കഴുത്തിൽ കത്തി വെക്കുന്നത്? മുഖം മൂടി ഇല്ലാതെ അങ്ങനെ കത്തി വെച്ച എന്റെ പൊന്നു തുളസി ഞാൻ ചിരിച്ചിരിച്ച് ചാവും. കൂടുതൽ തമാശ ഒന്നും വേണ്ട. ഞാൻ വെച്ചു, ഞാൻ പറയുന്ന പോലെ നീ കേട്ടാ മതി. എന്ത് ചെയ്യും ചേട്ടാ? എനിക്കൊരു സമാധാനവും കിട്ടുന്നില്ല. ദുർഗേച്ച് എന്തായാലും നല്ല ആള് തന്നെയാ. തുളസിമോൾ അന്വേഷിച്ച് നമ്മൾ ഇവിടെ പരക്കം പായുമ്പോഴും ദുർഗേച്ചിക്ക് അറിയായിരുന്നല്ലോ അവളെ ഉമാ മഹേശ്വരി പിടിച്ചു വെച്ചിരിക്കുകയാണെന്ന്. എന്നിട്ട് ഒരു വാക്ക് പോലും ദുർഗേച്ച് നമ്മളോട് പറഞ്ഞില്ലല്ലോ. പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് പ്രസാദേട്ടിന്റെ സഹായത്തോടെ അവളെ രക്ഷിക്കാമായിരുന്നില്ലേ? പ്രസാദ് എ സി പി ആണെന്ന് അറിയാവുന്ന ഉമ ഇത് ചെയ്യണമെങ്കിൽ വേണ്ട, അടുത്തൊന്നും ചിന്തിക്കണ്ട. മനഃപൂർവ്വം ചിന്തിക്കുന്ന അല്ലല്ലോ. അങ്ങനെ ഒരു സിറ്റുവേഷനിലല്ലേ അവരിപ്പോ ഉള്ളത്. ഇനി ഇങ്ങനെ ഇരുന്ന് ചിന്തിച്ച് നേരം പാഴാക്കണോ? തുളസിയും ആദിയും ഉമയും അവരുടെ ആൾക്കാരുടെയും കയ്യിൽപ്പെട്ടിരിക്കുമ്പോ വളരെ ചിന്തിച്ച് എന്തെങ്കിലും പ്രവർത്തിക്കാനാവൂ. ഇല്ലെങ്കിൽ ഒരുപക്ഷെ അവരെ രക്ഷിക്കാൻ നമ്മൾ നടത്തുന്ന നീക്കങ്ങൾ വലിയ അപകടത്തിലേക്ക് ചെന്നെത്തിയാലോ? നമ്മളുടെ മക്കളുടെ ജീവൻ വെച്ചല്ലേ അവർ കളിക്കുന്നത്. എല്ലാത്തിനും തുളസി മോളെ പറഞ്ഞാ മതിയല്ലോ. അവളോട് ഞാൻ 100 ആവർത്തി പറഞ്ഞത്, ഈ ഇലക്ഷനിൽ മുന്നും പിന്നും നോക്കാതെ എടുത്തു ചാടരുതെന്ന്. ഉമാ മഹേശ്വരി നിസ്സാരക്കാരിയല്ലെന്ന് ഞാൻ അവളെ ഓർമ്മപ്പെടുത്തിയതാ. പ്രസാദേട്ടന് മോൺ ചെയ്തിരുന്നു, അവളത് കേട്ടില്ല. ജയനല്ല അവളെ പ്രോത്സാഹിപ്പിച്ചത്. അവൾക്ക് എന്തെങ്കിലും പറ്റിയ അവളുടെ അച്ഛൻ അവളെ രക്ഷിക്കും. അവളുടെ അച്ഛൻ എ സി പി ആണെന്നൊക്കെയല്ലേ ജയേട്ടൻ എന്ന് പറഞ്ഞത്. ഇപ്പൊ എന്തായി? പ്രസാദേട്ടന് പെട്ടെന്നൊരു തീരുമാനം എടുക്കാനോ എന്തെങ്കിലും നീക്കം നടത്താനോ പറ്റാത്ത അവസ്ഥയായി. ഇപ്പൊ നീ അവളെ കുറ്റപ്പെടുത്തിയിട്ടോ എന്നെ കുറ്റപ്പെടുത്തിയിട്ടോ നമ്മുടെയും പ്രസാദിന്റെയും ഗതികേടനെ പഴിച്ചിട്ടോ കാര്യമുണ്ടോ? ആദ്യം ദുർഗിച്ച് വളർത്തിയെങ്കിലും ഞാൻ നൊന്ന് പ്രസവിച്ച എന്റെ മോനാവൻ. ഞാൻ പ്രസവിച്ചില്ലെങ്കിലും ഞാൻ പാലൂട്ടി വളർത്തിയ മോള് അവള്. എന്റെ ഉള്ളിൽ നിറഞ്ഞത് എനിക്കറിയോ? ഇനി ഞാൻ വാശി പിടിക്കുന്നില്ല. എനിക്ക് വലുത് എന്റെ മോനാ. അവനേക്കാളും വലുതൊന്നും അല്ലല്ലോ ഈ സ്ഥാനം. അതുപോലെ തന്നെ നിശ്ചയിച്ച മുഹൂർത്തത്തില് അവന്റെ വിവാഹം നടത്തണം എനിക്ക്. അവൾക്ക് രാജിയല്ലേ വേണ്ടത്? അത് ഞാൻ എഴുതി കൊടുത്തേക്കാം. തന്റെ തീരുമാനം ഏതായാലും നന്നായി. പോട്ടെടോ, അല്ലെങ്കിലും ഈ രാഷ്ട്രീയവും ഭരണവും തലവേദന ഒന്നും നമുക്ക് വേണ്ട. താനത് എഴുതിയിട്ടെ ഉമാമഹേശ്വരി ഒന്ന് വിളിച്ചു പറഞ്ഞേക്ക്. ഇനി എനിക്ക് ക്ഷമിക്കാൻ പറ്റില്ല. പുറത്തേക്ക് ഇറങ്ങാൻ നിവൃത്തിയില്ല. കല്യാണത്തിന് വന്നവരെല്ലാം ചെക്കൻ എവിടെയെന്ന് തിരക്ക്. എന്താ മറുപടി പറയ? എന്നോടും ആളുകൾ അത് ചോദിക്കാ അപ്പച്ചി. അവൻ ബ്യൂട്ടി പാർലറിൽ പോയിരിക്കുന്നു. ഞാൻ പറഞ്ഞു ബ്യൂട്ടി പാർലറിൽ പോവാൻ പറ്റിയ നേരം. ദേ നേരം പോവാ. ഇനി അരമണിക്കൂർ കൂടെ ഉള്ളു മുഹൂർത്തത്തിന്. നീ അവനെ എങ്ങനെയെങ്കിലും ഇവിടെ എത്തിക്കാൻ നോക്ക്.
കല്യാണം മുടങ്ങിയ നാണക്കേടാ. ഈ കല്യാണം മുടങ്ങാൻ പാടില്ല. നീ ഇങ്ങനെ പദവിക്ക് വാശി പിടിച്ചു നിൽക്കാതെ ആ ഉമാമഹേശ്വരിക്ക് വേണ്ട രാജിക്കത്ത് എഴുതി കൊടുക്ക. ഞാൻ രാജിക്കത്ത് എഴുതി കഴിഞ്ഞപ്പോ ചെയ്യും. എനിക്കിനി ആ സ്ഥാനം വേണ്ട. ആദ്യ വേഗം ഇങ്ങ് വന്നാ മതി എനിക്ക്. എന്നാ പിന്നെ ആന്റെ വേഗം ഉമാമഹേശ്വരി വിളിച്ച് അറിയിക്ക. ഞാൻ ഉമയെ വിളിച്ചു, പക്ഷെ അവളെ കിട്ടുന്നില്ല. ഫോൺ സ്വിച്ച് ഓഫാ. നീ ഒന്നുകൂടെ ട്രൈ ചെയ്യ. ഇപ്പൊ ഫോൺ ഓൺ ആയെങ്കിലും. ദുർഗേ, എന്തായാലും കൃത്യസമയത്ത് കല്യാണം നടന്നേ പറ്റും. അത് നടന്നിരിക്കുമ്പോ ചെയ്യും. നീ അവളെ ഒന്ന് വിളിക്ക. അതൊക്കെ ഞാൻ പിന്നെ പറയാം. ദുർഗാമ്മ ഒരിക്കലും ആദിയും ആദിയുള്ള കല്യാണം നടത്തരുത്. ആദി അവൻ എന്റെയാ. ദുർഗാമ്മ ഞങ്ങളുടെ കല്യാണം നടത്തി തരണം. ആദിക്ക് വേണ്ടിയാ ഞാൻ ഇത്രയും വേദന സഹിച്ചത്, യാഗങ്ങൾ സഹിച്ചതും, ഇത്രയും ദിവസം വിഷമിച്ചതും. ഞാൻ ദുർഗാമ്മയുടെ കാലു പിടിച്ച് അപേക്ഷിക്കാം. ആദി ഞാനും തമ്മിലുള്ള വിവാഹം നടത്തി തരണം. ഞങ്ങളുടെ വിവാഹം നടത്തി തരണം ദുർഗാമ്മ. നീ എന്റെ മുമ്പിൽ നാടകം കളിക്കുന്നോടി. നിന്റെ അഭിനയമൊന്നും എന്റെ അടുത്ത് വേണ്ട. എന്റെ മോനും നീയും തമ്മിലുള്ള കല്യാണം ഞാൻ നടത്തിത്തരണമെന്ന്. ദുർഗ, നിന്റെ മകന്റെ കല്യാണ മുഹൂർത്തത്തിന് ഇനി നിമിഷങ്ങൾ മാത്രമല്ലേ ഉള്ളൂ. അവനെ തിരികെ വേണമെങ്കിൽ നീ നിന്റെ സ്ഥാനം രാജിവെക്കണം. ആ രാജിക്കത്തുമായി നീ വന്നാൽ നിനക്ക് നിന്റെ മകനെ കിട്ടും. ഇല്ലെങ്കിൽ. അയ്യോ ഉമ്മ, എന്റെ മോനെ ഒന്നും ചെയ്യരുത്. എനിക്കൊന്നും വേണ്ട, ഒരു പദവിയും വേണ്ട. എനിക്കെന്റെ മോനെ തിരിച്ചു കിട്ടിയാ മതി. എങ്കിൽ നീ രാജിക്കത്തുമായിട്ട് വാ. ഞാൻ വരാം, രാജിക്കത്തുമായിട്ട് വരാം. ഉമ്മ പറയ, ഞാൻ എവിടേക്കാ വരേണ്ടത്? വേറെവിടേക്കും വരണ്ട. നീ നിന്റെ ഗേറ്റിന്റെ വെളിയിൽ നിന്നാ മതി. ഞാൻ അവനെയും കൊണ്ട് അങ്ങോട്ട് വരാം. ശരി, വേഗം വരണേ, അല്ലെങ്കിൽ കല്യാണം. എന്നിട്ട് ഉമ്മ പോയോ? പോയി. നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ മോളെ. അവര് നിന്നെ ഉപദ്രവിക്കുമറ്റോ ചെയ്തോ? ഏയ്, എന്നെ ഉപദ്രവിക്കാനോ? ദേ ഇത് തുളസിയാ, എന്നെ ആരും ഉപദ്രവിക്കില്ല. ഞാനും ഉമ്മാമയുടെ ഇപ്പൊ നല്ല കൂട്ടായി. ഞാനൊരു കാര്യം പറഞ്ഞാ അവരിപ്പോ ആ സെക്കൻഡില് അത് നടത്തിത്തരും. ഉമ്മാമയുടെത്തിന് ഇപ്പൊ എന്നെ അത്രയ്ക്ക് വിശ്വാസ. ആദ്യം വന്നോ? ഏയ്, അവനിപ്പോഴൊന്നും വരില്ല. അവൻ ഈ നേരത്തെ വന്നാലേ ദുർഗാമ്മ അവനെ കൊണ്ട് ആദരി വിവാഹം കഴിപ്പിക്കില്ലേ. വിവാഹ മുഹൂർത്തം ഒന്ന് കഴിയട്ടെ, എന്നിട്ടേ അവനിവിടെ വരും. അതിനുള്ള പ്ലാനൊക്കെ ഞാനും ആദ്യം കൂടി ഉമ്മമ്മയടത്തോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. നീ ആള് കൊള്ളാലോ. ആദ്യം ആരും തട്ടിക്കൊണ്ടു പോയതൊന്നും അല്ല, ഞങ്ങൾ അവനെ അങ്ങോട്ട് വിളിച്ചു വരുത്തിയതാ. അതല്ലാതെ ഈ കല്യാണം പൊളിക്കാൻ വേറൊരു മാർഗവുമില്ല. അവനവിടെ ഒരു കുഴപ്പമില്ല, സുഖമായിട്ടിരിക്കുന്നു. അവനെ കാണാതെ ദുർഗേച്ചി ആകെ ടെൻഷനില്ല. ദുർഗാമ്മ കുറച്ച് ടെൻഷൻ അടിക്കട്ടെ, ഞാൻ അവരെ കണ്ടിരുന്നു. ഇതൊക്കെ എന്റെ പ്ലേ ആണോന്ന് ദുർഗാമ്മയ്ക്കൊരു സംശയം ഉണ്ടായിരുന്നു. ഞാനൊരു പിടുത്തവും കൊടുത്തില്ല. ഇപ്പൊ ഉമാ മാഡം വീണ്ടും ദുർഗാമ്മയെ വിളിച്ച് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്.
ആതിര, നീ എന്തിനാ കരയുന്നേ? നീ സങ്കടപ്പെടുന്ന എന്തിനാ? ആദ്യം നീയും തമ്മിൽ വിവാഹം കഴിക്കുന്നതിൽ എനിക്ക് എതിർത്തില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ? ആദ്യ ദൈവം നിനക്കാ വിധിച്ചിരിക്കുന്നത്. അതെനിക്ക് പൂർണ്ണമായും ബോധ്യപ്പെട്ടു. അതുകൊണ്ട് തന്നെ ഇനി നിന്നോട് അസൂയ തോന്നിയിട്ടോ വൈരാഗ്യം വെച്ച് പുലർത്തിയിട്ടോ ഒരു കാര്യമില്ല. എന്റെ വിധി ഇതാണെന്നറിയാതെ ഞാൻ നിന്നോട് ഒരുപാട് വഴക്കിട്ടു. എല്ലാം ആദ്യ സ്വന്താക്കാൻ വേണ്ടിയായിരുന്നു. ഇനി പറഞ്ഞിട്ടെന്താ? ഞാനൊരു മണ്ടി. അതിരെ, നിന്നെ വേദനിപ്പിച്ചതിനൊക്കെ ഞാൻ നിന്നോട് മാപ്പ് ചോദിക്കാം. സോറി അതിരെ, ഐ എം റിയലി സോറി. ഈ അവസരത്തിൽ നീ സന്തോഷിക്കല്ലേ വേണ്ടത്? എന്തിനാ നീ കരയുന്നേ? സന്തോഷിക്കേ അതിരെ, സന്തോഷിക്കേ. അതെന്താ നിനക്ക് സന്തോഷിച്ച? മുഹൂർത്തം മുടങ്ങിപ്പോയില്ലേ? എനിക്ക് ആദ്യേട്ടന്റെ ഭാര്യ അവൻ ഇനി പറ്റില്ല. എനിക്ക് അതിനുള്ള വിധിയില്ല. മുഹൂർത്തം മുടങ്ങിയ സ്ഥിതിക്ക് കല്യാണം ഇനി എങ്ങനെ നടക്കുന്ന? മുഹൂർത്തം കഴിഞ്ഞു പോയത് വളരെ കഷ്ടം തന്നെയാ. ആ ഉമാമഹേശ്വരി അതി ക്രൂര തന്നെയാ. ദുർഗാമ്മയോട് അവർക്ക് എന്തൊക്കെ ശത്രുത ഉണ്ടെങ്കിലും ഇങ്ങനൊരു ചതി ചെയ്യാൻ പാടില്ലായിരുന്നു. അല്ലെങ്കിൽ തന്നെ ദുർഗാമ്മ പദവി രാജിവെക്കാന്ന് അവരോട് പറഞ്ഞതല്ലേ? ആയിരക്കണക്കിന് വോട്ടുകളിൽ ജയിച്ച ദുർഗാമ്മ ആ സ്ഥാനം രാജിവെക്കാന്ന് പറഞ്ഞ അത് നിസ്സാര കാര്യമാണോ? അല്ല, അതെന്തിനാ അത്തരൊരു വിട്ടുവീഴ്ചയ്ക്ക് ദുർഗാമ്മ തയ്യാറായത്? നീയും ആദ്യം തമ്മിലുള്ള വിവാഹം കൃത്യസമയത്ത് നടന്നു കാണാനല്ലേ? ദുർഗാമ്മ അങ്ങനെ താഴുമ്പോ തിരികെ അതുപോലൊരു മര്യാദ ഉമാ മഹേശ്വരിയും കാണിക്കണ്ടേ? ഇപ്പൊ മുഹൂർത്തവും കഴിഞ്ഞു, കല്യാണവും മുടങ്ങി, മണിക്കൂറുകളും ആയി. കല്യാണം കൂടാൻ വന്ന സകലരും മടങ്ങിപ്പോവുകയും ചെയ്തു. എന്നിട്ടും ഉമാമഹേശ്വരി വാക്ക് പാലിച്ചില്ല. ഏതായാലും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ആകെ അവതാളത്തിലായി. ഇനി വിവാഹത്തിന് വേണ്ടി മറ്റൊരു മുഹൂർത്തം കണ്ടെത്തണം. ഒരിക്കൽ കൂടെ ആളുകളെ ക്ഷണിക്കണം. എല്ലാം ഒന്നേ നിനിയും തുടങ്ങണം. വിവാഹത്തിന് അനുയോജ്യമായൊരു മുഹൂർത്തം ഇനി ഉടനെ ഉണ്ടാവൂന്ന് അറിയില്ല. ഞാനൊരു ഭാഗ്യം കിട്ടവള. ആൾക്കാരുടെ മുന്നില് ഞാൻ നാണം കിട്ടു. രാവിലെ മുതൽ പട്ടസാരി കൊടുത്ത് ഒരുങ്ങി നിൽക്കുന്നതാ. ഇതാ കണ്ടില്ലേ, മാറ്റിയിട്ട് പോലും ഇല്ല. ഞാൻ വീണ്ടും വഞ്ചിക്കപ്പെട്ടു. ഇനി കല്യാണത്തിനുള്ള യോഗമില്ലെന്ന് തോന്നുന്നു. ഇല്ലെങ്കിൽ നടക്കേണ്ടതല്ലേ? ഈ കല്യാണം ഇവളായിട്ട് മുടക്കിയതാ. എല്ലാം ഇവളുടെ നാടകമാ. ഉമാമഹേശ്വരിയുടെ കൂടെ ചേർന്ന് എന്റെ മോന്റെ കല്യാണം നീ മുടക്കി. അല്ലടി ദുർഗമ്മ, ഇല്ലാത്ത കാര്യങ്ങൾ പറയരുത്. ചെയ്യാത്ത കുറ്റങ്ങൾ എന്റെ മേൽ ആരോപിക്കുന്നത് എനിക്ക് തീരെ ഇഷ്ടമുള്ള കാര്യമല്ല. അങ്ങനെ ആരെങ്കിലും പറഞ്ഞാ എനിക്ക് ക്ഷമിക്കാൻ കഴിഞ്ഞൊന്നും വരില്ല. എന്നിട്ട്? എന്നിട്ടെന്താ? അനാവശ്യമായിട്ട് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാ അവരുടെ കർണം ഞാൻ അടിച്ചു പൊളിക്കും. തുളസി, കൃത്യസമയത്ത് തന്നെ അച്ഛൻ വന്നല്ലോ. കണ്ടില്ലേ നിങ്ങളുടെ മകളുടെ ധിക്കാരം? ഇപ്പൊ നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? എന്ത് വർത്തമാനം ഈ പറയുന്നത്? മുതിർന്നവരുടെ മുഖത്ത് നോക്കിയാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. ദുർഗേച്ചി നിന്റെ ആരാ? ദുർഗേച്ചിയുടെ സ്ഥാനം നീ നോക്കണ്ടേ? ഞാൻ ദുർഗാമ്മ ഉദ്ദേശിച്ചല്ല പറഞ്ഞത്. അനാവശ്യമായിട്ട് എന്നെ കുറ്റപ്പെടുത്തുന്നവരെ തല്ലൂന്നാ പറഞ്ഞത്. നിങ്ങൾക്ക് ഇവള് പറയുന്നത് ന്യായീകരണമായിട്ട് തോന്നും, പക്ഷേ ഇവള് പറയുന്നവരോടൊന്നും ഞാൻ യോജിക്കില്ല. ഇവള് തല്ലുവെന്ന് പറഞ്ഞത് എന്നെ തന്നെയാ. നീ ചോദിച്ചപ്പോ ഇവള് ഉരുണ്ടു കളിച്ചു. ഇവളെ ക്രിമിനലാ. ഇവളുടെ ചിന്ത മുഴുവൻ ക്രിമിനൽ ചിന്തകളാ. അല്ലെങ്കിൽ നിങ്ങൾ പറയൂ, ഒരു കല്യാണം മുടക്കുക എന്ന് വെച്ചാ അതും ഉമാമഹേശ്വരി പോലെ ഒരുത്തിയെ കൂട്ടുപിടിച്ച്,
നിസ്സാര കാര്യമാണോ അതൊക്കെ? മനുഷ്യത്തുള്ളവർ ചെയ്യുന്ന കാര്യമാണോ അത്? എത്രമാത്രം കഷ്ടപ്പെട്ട വിവാഹം വരെ കൊണ്ടെത്തിച്ചത്, അവസാനം നടക്കൽ കൊണ്ട് കുടം ഇട്ട് ഉടച്ചതുപോലെയായി. ഏതായാലും ആദ്യം ആപത്തില്ലാതെ തിരികെ എത്തിയല്ലോ, അത് തന്നെ വലിയ ആശ്വാസമല്ലേ? ഇപ്പൊ എത്തിയിട്ട് എന്താ കാര്യം? മുഹൂർത്തവും കഴിഞ്ഞ് വിവാഹവും മുടങ്ങി, ആൾക്കാരുടെ മുമ്പിൽ നാണം കെടുകയും ചെയ്തു. ചന്ദ്രദാസ് ആണെങ്കിൽ ആകെ വിഷമിച്ചിരിക്കുക. ഞാൻ മുൻകൈ എടുത്തതുകൊണ്ട് ആദിയും ആതിരയും തമ്മിലുള്ള വിവാഹത്തിന് ദാസ് തയ്യാറായത്. മുടങ്ങിയ കല്യാണം ഇനി നടക്കുമോ എന്നുള്ള ചിന്തയിലാ ചന്ദ്രദാസ്. ഇതിപ്പോ സാഹചര്യവശാൽ മുടങ്ങിയെന്ന് കരുതി നിരാശപ്പെടേണ്ട കാര്യമുണ്ടോ? ഇനി വരുന്ന നല്ല മുഹൂർത്തത്തിൽ വിവാഹം നടത്താമല്ലോ. ഞാൻ അത് തന്നെയാ ചന്ദ്രദാസിനോടും പറഞ്ഞത്. പക്ഷെ ചന്ദ്രദാസിനൊരു പേടി, ആതിരയ്ക്ക് വിവാഹ യോഗ ഇല്ലയോ എന്നൊരു ചിന്ത. ഇതിനു മുമ്പ് ഒന്ന് രണ്ടു വട്ടം ചന്ദ്രദാസ് ആതിരയുടെ വിവാഹം നടത്താൻ ശ്രമിച്ചതല്ലേ, അന്നും ഇതുപോലെ തന്നെ മുഹൂർത്ത സമയത്ത് മുടങ്ങിപ്പോയില്ലേ? അത് ആതിരയുടെ ജാതകത്തിലെ ചൊവ്വാദോഷം കാരണമല്ലേ മുടങ്ങിപ്പോയത്? അത് പരിഹരിക്കാൻ വേണ്ടി നമ്മൾ ചൊവ്വാദോഷ നിവാരണ പൂജ നടത്തിയതല്ലേ? എന്നിട്ട് എന്താ പ്രയോജനം? ഈ വിവാഹവും മുടങ്ങിയില്ലേ? ചൊവ്വാദോഷ നിവാരണ പൂജ നടത്തിയാൽ ദോഷം മാറി വിവാഹം നടക്കുമെന്നല്ലേ തിരുമേനി പറഞ്ഞത്? അതൊക്കെ ശരി തന്നെയാ, പക്ഷെ നമ്മൾ നടത്തിയ പൂജയ്ക്ക് ഫലമുണ്ടായി എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനിയിപ്പോ എന്താ ചെയ്യ? എന്റെ അഭിപ്രായത്തിൽ ഈ ദോഷത്തിനൊന്നും അധികം പ്രാധാന്യം കൊടുക്കാതെ കുട്ടികളുടെ വിവാഹം എത്രയും പെട്ടെന്ന് നടത്തുന്നതാ നല്ലത്. ഞാനും ആദ്യം അങ്ങനെ തന്നെയാ വിചാരിച്ചത്. പക്ഷെ ആതിരയുടെ വിവാഹം തുടരെ തുടരെ ഇങ്ങനെ മുടങ്ങുമ്പോ ആ ദോഷത്തെ നിസ്സാരമായിട്ട് കാണാൻ പറ്റൂ. ചൊവ്വാദോഷ ആതിരയുടെ ജാതകത്തിൽ കാര്യമായിട്ട് തന്നെയുണ്ട്, അത് മാറ്റിയെടുത്തേ പറ്റൂ. പൂജ നടത്തിയിട്ട് മാറിയില്ലെങ്കിൽ പിന്നെ എന്താ മറ്റൊരു പരിഹാരം? എനിക്ക് പൂജ നടത്തിയ തിരുമേനിയാ സംശയം. തിരുമേനി അതിന്റേതായ രീതിയിൽ പൂജ പൂർത്തിയാക്കിയിട്ടുണ്ടാവില്ല, അല്ല അതിനുള്ള സാധ്യതയും കുറവാ. പൂജ നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണല്ലോ അവിടേക്ക് ദുർഗയും ആ അശ്രീകരൻ തുളസിയും കയറി വന്നത്. അവരെ കണ്ടപ്പോ പൂജാരി എന്തൊക്കെയോ കാട്ടിക്കൂട്ടി പൂജ അവസാനിപ്പിച്ചിട്ടുണ്ടാവും. ചിന്തിക്കുമ്പോഴേ എനിക്കും അങ്ങനെ തന്നെയാ തോന്നുന്നേ. അങ്ങനെയാണെങ്കിൽ ഫലമുണ്ടാവാൻ സാധ്യതയില്ല. അതുകൊണ്ട് ആതിരയും കൂട്ടി എവിടെയെങ്കിലും പോയി ചൊവ്വാദോഷ നിവാരണ പൂജ ഒരിക്കൽ കൂടി നടത്തണം. അത് നടത്താതെ ആതിരയുടെ കല്യാണം നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി ഇവിടെ നിൽക്കണ്ട, നിന്നിടത്തോളം മതിയായി. ഇനി ഇവിടെ നിൽക്കാൻ വേണ്ടി മാമൂസ് എന്നെ നിർബന്ധിക്കരുത്. അമേരിക്കയിലേക്ക് തിരികെ പോവെന്ന് ഞാൻ ഡാഡിയോട് പറയാൻ പോവാ. ഏ അതൊന്നും വേണ്ട, ദാസിനോട് നീ അങ്ങനെയൊന്നും പറയാൻ പോവരുത്. നിനക്ക് ഇവിടെ നിൽക്കുന്നത് പ്രയാസമാണെങ്കിൽ നീ തൽക്കാലം എന്റെ വീട്ടിൽ വന്ന് നിക്ക്, എന്നിട്ട് അവിടെ നിന്ന് നമുക്ക് ആലോചിക്കാം എന്ത് വേണമെന്ന്. നിങ്ങൾ എന്ത് മണ്ടത്തര അപ്പച്ചി കാണിക്കാൻ പോകുന്നേ? നിങ്ങൾ ദേവമംഗലത്തു നിന്ന് പോവുകയാണോ? ആ അതാ നല്ലത്. അതെന്താ ഇപ്പൊ അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്ന അപ്പച്ചി? ആതിരയ്ക്ക് ഇനി ഇവിടെ നിൽക്കാൻ വലിയ പ്രയാസം. എന്നാ പിന്നെ അവളെയും കൊണ്ട് തിരികെ തറവാട്ടിലേക്ക് പോവാന്ന് ഞാനും കരുതി. അയ്യോ അപ്പച്ചി, നിങ്ങൾ രണ്ടാളും തിരികെ പോവരുത്, അത് അബദ്ധോ? ദേ ഇപ്പൊ എല്ലാം കലങ്ങി തെളിഞ്ഞിരിക്കുന്ന നേരത്ത് അപ്പച്ചി ഇവളെയും കൊണ്ട് തിരികെ പോയാ ദുർഗേച്ചി തനിച്ചായി പോവില്ലേ ഇവിടെ? ദുർഗേച്ചിയെ ഒറ്റയ്ക്കാക്കി നിങ്ങൾ പോവരുത്. പോയാ അത് തുളസിക്ക് നിങ്ങൾ അറിഞ്ഞുകൊണ്ട് വളം വെക്കുന്ന പോലെ ആവും. ദേ ഒരാഴ്ചക്കുള്ളിൽ ആദ്യമായുള്ള കല്യാണം നടത്തുമെന്ന് വെല്ലുവിളിച്ചിട്ടാണ് അവള് പോയിരിക്കുന്നത്. ഈ സമയത്ത് തുളസിയുടെ നീക്കങ്ങൾ എന്തായിരിക്കുന്നു? നമ്മൾ കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരിക്കുക വേണ്ടത്. അല്ലാതെ അവള് നിശ്ചയിച്ച പോലെ കല്യാണം നടത്താനുള്ള അവസരം നമ്മളായിട്ട് ഉണ്ടാക്കി കൊടുക്കല്ലേ? അപ്പച്ചി ഒന്നുകൂടി ചിന്തിക്ക്, ബുദ്ധിമോശം പ്രവർത്തിക്കരുത്. ആദ്യം ആതിരയും തമ്മിലുള്ള വിവാഹം നടന്നു കാണാൻ വേണ്ടി ദുർഗീശി പോലെ തന്നെ എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പച്ചി ഞങ്ങൾ രണ്ടാളെയും നിങ്ങൾ തുളസിയുടെ മുന്നിൽ നാണം കെടുത്തല്ലേ? ഞങ്ങള് നാടുവിട്ടു പോകുന്നു എന്നാണോ സുലി കരുതുന്നേ? ഇത് ഭയമോ ഒളിച്ചോട്ടോ ഒന്നും അല്ല,
ആദിയും ആതിരയും തമ്മിലുള്ള വിവാഹം നടക്കണം, നടന്നേ തീരൂ. ഞാൻ ഓരോ കാര്യങ്ങൾ ആലോചിക്കുകയായിരുന്നു. ആ തുളസി കാരണം എന്റെ മാനം മുഴുവൻ നഷ്ടപ്പെട്ടു. അവള് കളിച്ച നാടകം കാരണമാ ഞാൻ ഇലക്ഷനിൽ മത്സരിക്കാൻ പോയത്. എന്നിട്ട് എന്തായി? കിട്ടിയ പദവിയും അവളായിട്ട് തന്നെ നശിപ്പിച്ചു. എന്നെ നാണം കെടുത്താൻ വേണ്ടി അവള് മനഃപൂർവ്വം കരുതിക്കൂട്ടി ഉണ്ടാക്കിയ പദ്ധതികളായിരുന്നു ഇതെല്ലാം. ഞാനത് തിരിച്ചറിഞ്ഞില്ല. തുളസി, ദുർഗേച്ചിയുമായുള്ള നിന്റെ മത്സരം ഇവിടെ വെച്ച് നിർത്തണം. ഇന്ന് നീ ചേച്ചിയോട് എന്തൊക്കെയാ പറഞ്ഞതെന്ന് ഓർമ്മയുണ്ടോ? നീ ഒരിക്കലും ദുർഗേച്ചിയോട് അങ്ങനെയൊന്നും പറയാൻ പാടില്ലായിരുന്നു. സ്ഥാനം മറന്നുള്ള പെരുമാറ്റമായി പോയി നിന്റേത്. ഞാനിപ്പോ എന്ത് വേണം? ദുർഗാമ്മയുടെ മാപ്പ് പറയണോ? പറയണം. ശരി, മാപ്പ് പറയാം. ഇപ്പൊ തന്നെ ദേവമംഗലത്ത് ചെന്ന് ദുർഗാമ്മയെ കണ്ട് ഞാൻ മാപ്പ് പറയാം. എന്റെ പൊന്നു ദുർഗാമ്മയെ, ആദ്യം ഇഷ്ടപ്പെട്ടത് മഹാ അപരാധമായി പോയി. അറിയാതെ ഞാൻ ചെയ്തു പോയ ആ തെറ്റിന് ദുർഗാമ്മയുടെ കാൽക്കൽ വീണ് മാപ്പ് പറയുക. ഇങ്ങനെയൊക്കെ പറഞ്ഞ് ദുർഗാമ്മയുടെ കാല് പിടിച്ച് മാപ്പ് പറഞ്ഞാ മതിയോ? പക്ഷെ ഞാൻ മാത്രം ദുർഗാമ്മയുടെ മാപ്പ് ചോദിച്ചാ പോരാ, അച്ഛനും അമ്മയും ദുർഗാമ്മയുടെ മാപ്പ് പറയേണ്ടി വരും. ആദ്യം മരുമകനാക്കണമെന്ന് അമ്മ ആഗ്രഹിച്ചില്ലേ? അമ്മ പറയേ. എന്തേ അമ്മ അതിന് മറുപടി പറയാത്തെ? അമ്മ അത് ആഗ്രഹിച്ചു, അതല്ലേ സത്യം? മാമന് ACP, അച്ഛൻ കോൺസ്റ്റബിളും. ആ സ്ഥാന വ്യത്യാസങ്ങളൊക്കെ മറന്ന് ഞാനും ആദ്യം തമ്മിലുള്ള വിവാഹം നടത്താൻ അച്ഛനും ആഗ്രഹിച്ചു, അല്ലേ അച്ഛാ? അതല്ലേ യാഥാർത്ഥ്യം? അത് നീ പറഞ്ഞത് ശരിയാ. അപ്പോ ഇക്കാര്യത്തിൽ ഞാൻ മാത്രമല്ല കുറ്റക്കാരി, അച്ഛനും അമ്മയും എന്നെ പോലെ തന്നെ തെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോ ദുർഗാമ്മയോട് മാപ്പ് പറയുമ്പോ ഞാൻ മാത്രം പോരാ, അച്ഛനും അമ്മയും എന്റെ കൂടെ വരണം. നിങ്ങളും ദുർഗാമ്മയോട് മാപ്പ് പറയണം. നമുക്ക് മൂന്നു പേർക്കും കൂടി ചേർന്ന് ദുർഗാമ്മയോട് മാപ്പ് ചോദിക്കാൻ പോവാം. മോളെ, നീ ഞാൻ പറഞ്ഞത് ശരിയായ അർത്ഥത്തിലല്ല മനസ്സിലാക്കിയത്. അമ്മ, അമ്മ എന്നെ കുറിച്ച് എന്താ വിചാരിച്ചിരിക്കുന്നത്? ദുർഗാമ്മയ്ക്ക് വേണ്ടി ഇലക്ഷനിൽ രാവും പകലും ഇല്ലാതെ കഷ്ടപ്പെട്ടവളാണ് ഞാൻ. ദുർഗാമ്മയ്ക്ക് ഞാൻ കൊടുത്ത വാക്കുപോലെ തന്നെ ഇലക്ഷനിൽ ദുർഗാമ്മയെ ഞാൻ വിജയിപ്പിക്കുകയും ചെയ്തു. പക്ഷെ അതിന്റെ എന്തെങ്കിലും ഒരു നന്ദി ദുർഗാമ്മ എന്നോട് കാണിച്ച ഇല്ല. ഉമാ മഹേശ്വരി എന്നെ തട്ടിക്കൊണ്ടുപോയി, എന്നിട്ട് ദുർഗാമ്മ എന്നെ സഹായിച്ചോ? അതോ ഇല്ല. അങ്ങനെയുള്ളൊരു മഹതിയുടെ മരുമകളാവാൻ ഞാൻ ആഗ്രഹിക്കോ? അമ്മ പറ. ഒരിക്കലും ഇല്ല. എനിക്ക് ദേവമംഗലത്തെ മരുമകളാവൂന്നും വേണ്ട. പക്ഷെ ഒരാഗ്രഹമുണ്ട്. ഞാൻ അനുഭവിച്ച പ്രയാസം, എന്റെ മനസ്സിന്റെ വേദന, അത് ദുർഗാമ്മ അറിയണം. അതിനുവേണ്ടി മാത്രം ഒരാഴ്ചക്കുള്ളിൽ ഇവിടെ കല്യാണം നടക്കുമെന്ന് ഞാൻ ദുർഗാമ്മയെ വെല്ലുവിളിച്ചത്. ഇനിയും സത്യങ്ങള് മൂടി വെക്കുന്നത് ആപത്ത്. തുളസി ദുർഗേച്ചിയുടെ മകളാണെന്ന് ദുർഗേച്ചി അറിയിക്കണം. അറിയിച്ചേ പറ്റൂ, ഇല്ലെങ്കിൽ അമ്മയും മകളും തമ്മിലുള്ള ശത്രുത ഒരിക്കലും അവസാനിക്കില്ല. കല്യാണം നടത്തുന്ന തുളസി ദുർഗേച്ചി വെല്ലുവിളിച്ച സ്ഥിതിക്ക് ദുർഗേച്ചിക്ക് തുളസിയോടുള്ള വൈരാഗ്യം ഇരട്ടിക്കുക ചെയ്യൂ. അതിനെയും വളരാൻ അനുവദിച്ചുകൂടാ.
പ്രിയെ, നിന്റെ ടെൻഷൻ ഇതുവരെ മാറിയില്ലേ? തുളസി പറഞ്ഞത് നിനക്ക് വിശ്വാസമായില്ലേ? ഇവിടെ കല്യാണം ഒന്നും നടക്കാൻ പോകുന്നില്ല. അവള് വെറുതെ ദുർഗേച്ചയെ വാശിപിടിപ്പിക്കാൻ വേണ്ടിയല്ലേ കല്യാണം നടത്തുമെന്ന് പറഞ്ഞത്. ശരി, ആയിക്കോട്ടെ. പക്ഷെ ഇക്കാര്യം എനിക്കും ചേട്ടനും മാത്രമല്ലേ അറിയൂ, ചേച്ചിക്ക് അറിയില്ലല്ലോ. ഒരാഴ്ചക്കുള്ളിൽ ഇവിടെ കല്യാണം നടക്കാതെ വരുമ്പോ തുളസി പറഞ്ഞത് വെറും വാക്കാണെന്ന് ദുർഗേച്ചയ്ക്ക് ബോധ്യമാവുമല്ലോ. പിന്നെന്താ, ഈ ഒരാഴ്ച ദുർഗേച്ച അടങ്ങിയിരിക്കുമെന്ന് ജേട്ടന് തോന്നുന്നുണ്ട്. അതിനുവേണ്ടിയല്ലേ തുളസി ഈ തമാശ ഒപ്പിച്ചത്. തമാശ? അവൾക്കെല്ലാം തമാശയാ. പക്ഷേ ഈ പോക്ക് നല്ലതിനല്ല ജയേട്ട. ദുർഗേച്ചയുടെ മനസ്സ് തുളസിക്ക് നല്ലതുപോലെ അറിയാവുന്നതല്ലേ. ദുർഗേച്ച ചെയ്തതൊന്നും തീർത്തും ശരിയല്ല. അതിനോടൊന്നും ഞാൻ യോജിക്കുന്നുമില്ല. പക്ഷെ ഇപ്പൊ തുളസി കാണിച്ചത് തെറ്റ് തന്നെയാ. ദുർഗേച്ച അവിടെ കലി കൊണ്ടിരിക്കുകയായിരിക്കും. തുളസിയോട് ദുർഗേച്ചയ്ക്കുള്ള ഇഷ്ടക്കേടും ദേഷ്യവും പതിന് മടങ്ങ് കൂടിയിട്ടുണ്ടാവും. ദുർഗേച്ച ഇനി തുളസിക്കെതിരെ എന്തൊക്കെ കാണിച്ചു കൂട്ടുമെന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. എന്താ പ്രിയ, എന്താ കാര്യം? അത് ദുർഗേച്ചി, നിന്റെ മോൾ എന്നെ വെല്ലുവിളിച്ച കാര്യമെല്ലാം അവള് നിന്നോട് വന്ന് പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. എന്നെ ധിക്കരിച്ച് അവള് നടത്താൻ പോകുന്ന കല്യാണത്തിന് നീ എന്നെ ക്ഷണിക്കാമെന്നതാണോ? അത് ദുർഗേച്ചി പറയ്, എന്റെ അനുവാദം ഇല്ലാതെ എന്റെ മോനുമായിട്ടുള്ള വിവാഹം അവള് നടത്തുവോ? നടത്തുവോ? ദുർഗേച്ചി, അതേക്കുറിച്ചൊക്കെ നമുക്ക് സംസാരിക്കാം. അതിനു മുൻപ് എനിക്ക് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. എന്ത് കാര്യങ്ങള്? എനിക്ക് ഒരു കാര്യവും കേൾക്കണ്ട. എനിക്കറിയേണ്ടത് ഒന്നേ ഉള്ളൂ, ആദിയെ കൊണ്ട് തുളസി അവളുടെ കഴുത്തിൽ താലി കെട്ടിക്കു വന്ന് എന്നെ വെല്ലുവിളിച്ചു, അങ്ങനെ ഒരു കല്യാണം അവള് നടത്തുവോ? ചേച്ചി, ഞാൻ ചേച്ചിയുടെ കാല് പിടിച്ച് പറയാ. ചേച്ചി ആദ്യം ഞാൻ പറയുന്നതൊന്ന് കേൾക്കൂ, എന്നിട്ട് തീരുമാനിക്കാം മക്കള് തമ്മിലുള്ള വിവാഹം വേണോ വേണ്ടയോ എന്ന്. ചേച്ചി, ഞാൻ പറയുന്നത് ഒന്ന് കേൾക്കണം, കേട്ടേ പറ്റൂ. അത്രയ്ക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. ഞാൻ പറയുന്നത് കേൾക്കാൻ ചേച്ചി ഒന്ന് മനസ്സുവെച്ച ഒരുപക്ഷെ നമ്മൾക്കിടയിലുള്ള പ്രശ്നങ്ങളൊക്കെ എന്നേക്കുമായിട്ട് അവസാനിക്കും. എനിക്കത് ഉറപ്പാ. ചേച്ചി കേൾക്കണം. എന്താണാവോ അത്രയ്ക്ക് പ്രധാനപ്പെട്ട കാര്യം? അതൊരു രഹസ്യമാ. രഹസ്യോ? എന്ത് രഹസ്യം? അത് നമ്മുടെ മക്കളെ കുറിച്ച് തന്നെയാ. ആദ്യം തുളസിയെ കുറിച്ചുള്ള രഹസ്യം. നീ നിന്റെ പഴയ പല്ലവിയായിട്ട് വീണ്ടും എത്തിയോ? നീ ഒന്ന് നിക്കേ, ഞാൻ ഇപ്പൊ വരാം. ദുർഗേച്ചി, എന്റെ പൊന്നു പ്രിയ, ഒന്ന് വെയിറ്റ് ചെയ്യ്, ഞാനിപ്പോ വരാന്ന് പറഞ്ഞല്ലേ, വെയിറ്റ് ചെയ്യ്. കണ്ടു, ആദിമോൻ നമ്മുടെ മകനാണെന്ന കാര്യം നീ ദുർഗേച്ചിയോട് പറഞ്ഞോ? ഇല്ല, പറഞ്ഞിട്ടില്ല. പക്ഷെ എല്ലാ സത്യങ്ങളും ഇന്ന് വ്യക്തമായിട്ട് ദുർഗേച്ചിയോട് പറഞ്ഞിട്ടേ ഞാൻ വരൂ. ആദിത്യ നമ്മുടെ മോനാണെന്നും തുളസി ദുർഗേച്ചിയുടെ മോളാണെന്നും ഇന്ന് ഞാൻ ദുർഗേച്ചിയെ ബോധ്യപ്പെടുത്തും ചെയ്യട്ടെ. എത്ര
എത്ര നാളാണെന്ന് വെച്ചാ നമ്മൾ ഈ രഹസ്യം മൂടി വെക്കുന്നത്? സത്യം ദുർഗേച്ചി അറിയണം, അറിഞ്ഞു പറ്റൂ. ഇതറിയുമ്പോ ദുർഗേച്ചി എങ്ങനെ പ്രതികരിക്കുമെന്ന് എനിക്കറിയില്ല. എങ്ങനെ പ്രതികരിച്ചാലും സാരമില്ല, ആദിത്യൻ ദുർഗേച്ചിയുടെ മോനല്ല, നമ്മുടെ മോന്. ഞാൻ പ്രസവിച്ച എന്റെ മോനാണെന്ന് ദുർഗേച്ചി ഇന്ന് മനസ്സിലാക്കും. എന്താ എന്താ ഇവിടെ ബഹളം? ഇവർക്ക് കല്യാണം മുടക്കണമെന്ന്. ഓഹോ, നിനക്ക് കല്യാണം മുടക്കണമല്ലേ? എന്നാ അതൊന്ന് കാണണമല്ലോ. ഈ കല്യാണം ഞാൻ നടത്തില്ല. നിനക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഞാനൊന്ന് കാണട്ടെ. ഒരു കാരണവശാലും ഇവരെ അകത്തേക്ക് കടത്തിവിടരുത്. പറഞ്ഞത്
മനസ്സിലാവില്ലേ? ദുർഗെ, നീ എന്തിനാ ഇങ്ങനെ ബഹളം ഉണ്ടാക്കുന്നേ? ഇവിടെ നടക്കുന്ന കല്യാണം നീ തടയുന്ന എന്തിനാ? ഇത് നിന്റെ മോന്റെയും മോളുടെ കല്യാണം അല്ല, പിന്നെ എന്തിനാ ഇങ്ങനെ കലിതുള്ളുമേ? നീ ആരാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നീ എന്നെ പറ്റിക്കാൻ ശ്രമിക്കണ്ട, നീ അങ്ങോട്ട് മാറി നിൽക്ക്. ഈ കല്യാണം ഞാൻ നടത്തില്ല. നീ കരുതുന്ന ഒരിക്കലുമില്ല. ഇപ്പൊ നമ്മൾ കാണുന്ന ദുർഗ എങ്ങനെയാണോ അതുപോലെ തന്നെയാവും അവൾ ചാകുന്നവരെ. നോക്കാം, ചിലപ്പോ എന്തെങ്കിലും അത്ഭുതം സംഭവിച്ചാലോ? ഒരു അത്ഭുതവും സംഭവിക്കാൻ പോകുന്നില്ല. ഇലക്ഷന്റെ സമയത്ത് നീ കരുതിയില്ലേ ദുർഗ മാറിയെന്ന്? നിന്നെ അവൾ സ്നേഹിക്കാൻ തുടങ്ങിയെന്ന്. എന്നിട്ട് എന്തായി? ഇലക്ഷൻ കഴിഞ്ഞപ്പോ അവൾ അവളുടെ തനി സ്വഭാവം പുറത്തെടുത്തു. എന്റെ ശത്രുവായതുകൊണ്ട് പറയുന്നതല്ല, നന്ദി സ്നേഹവും എള്ളോളം പോലും ഇല്ലാത്തവളാ ദുർഗ. അവൾക്കവളുടെ സ്വന്തം കാര്യം മാത്രമോ പ്രധാനം? അതിനുവേണ്ടി അവൾ ഏതറ്റം വരെയും പോവും, എന്ത് നാടകവും കളിക്കും. അതെനിക്ക് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട്. ഒരാളുടെ ബലവും ബലഹീനതയും ഏറ്റവും കൂടുതൽ മനസ്സിലാക്കുന്നത് അവരുടെ സുഹൃത്തുക്കളെക്കാൾ കൂടുതൽ എതിരാളികളിൽ നിന്നായിരിക്കും. എന്തിനാ ദുർഗേച്ചി ഇവിടെ തല്ലിയത്? അതൊക്കെ ഞാൻ പിന്നീട് വിശദമായിട്ട് പറയാം. നീ വല്ല ബാമോ മറ്റോ തേച്ച് പിടിപ്പിച്ച് ഒന്ന് ആവി പിടിപ്പിക്ക. അത് ചെയ്യാം. അല്ല, അവളവിടെ ഉണ്ടായിരുന്നോ? ആര്? ആ കാട്ടു തുളസി. ആ, ഉണ്ടായിരുന്നു. അവളുടെ ഏതോ ഒരു സുഹൃത്തിന്റെ കല്യാണമാ, അതിനെല്ലാം ഒത്താശയും ചെയ്തു കൊടുക്കുന്നത് ഉമാമഹേശ്വരി. ഉമാമഹേശ്വരിയാ ഇപ്പൊ തുളസിയെ സപ്പോർട്ട് ചെയ്യുന്നത്. ഓ, അത് ശരി. തുളസിയും ഉമാമഹേശ്വരിയും ഒത്തുചേർന്നെങ്കിൽ നമ്മൾ സൂക്ഷിക്കണം ദുർഗീച്ചി. എന്തു സൂക്ഷിക്കാൻ? എന്നെ പരാജയപ്പെടുത്താൻ ശ്രമിച്ച രണ്ടിനെ ഞാൻ വെച്ചേക്കില്ല. അതൊക്കെ പോട്ടെ, നീ ആദിക്ക് വല്ലതും കഴിക്കാൻ കൊടുത്തോ. അത് പറയണ, ഞാൻ വന്നത് സംസാരത്തിനിടെ വിട്ടുപോയി. എന്തുപറ്റി? ആദി. ആദി, നീ കാര്യം പറയിച്ചല്ലോ. ആദി ആദി ഇവിടെ ഇല്ല ദുർഗീച്ചി. നീ എന്തൊക്കെയായി പറയുന്നേ? എല്ലായിടത്തും നോക്കിയോ? ആ, ഞാൻ ഇവിടെ മുഴുവനും നോക്കി ദുർഗീച്ചി, എവിടെയും കാണുന്നില്ല അവന്. സുലു, നിന്നോട് ഞാൻ അവനെ പുറത്തേക്ക് വിടരുതെന്ന് പറഞ്ഞേൽപ്പിച്ചല്ലേ പോയത്, നിന്നെ നീ എന്തിനാ വിട്ടത്? ഞാൻ അറിഞ്ഞില്ല ദുർഗീച്ചി, എന്റെ കണ്ണ് വെട്ടിച്ച് അവൻ പുറത്തേക്ക് പോയത്. ആന്റി, ആദ്യമായിട്ട് നീ ക്ഷേത്രത്തിൽ പോയി കാണോ? പ്രാർത്ഥന കേട്ടു. കരയാതിരിക്കേ,
എനിക്കൊരു കുഴപ്പമില്ല, പിന്നെ കരയുന്ന. പക്ഷെ എല്ലാ സത്യങ്ങളും ഇന്ന് വ്യക്തമായിട്ട് ദുർഗേച്ചോട് പറഞ്ഞിട്ടേ ഞാൻ വരൂ. ആദിത്യ നമ്മുടെ മോനാണെന്നും തുളസി ദുർഗേച്ചിയുടെ മോളാണെന്നും ഇന്ന് ഞാൻ ദുർഗേച്ചിയെ ബോധ്യപ്പെടുത്തും ചെയ്യട്ടെ. മോനെന്തെങ്ങനെ നോക്കുന്നേ? ഞാനൊരു കാര്യം ചോദിച്ച പ്രിയമ്മ സത്യം പറയും. ഇന്ന് അമ്മയോട് ഒരു കാര്യം പറയാൻ പ്രിയമ്മ വന്നില്ലേ? അത് സത്യമാണ്. പ്രിയമ്മയുടെ മോനാണ്. എന്നെ പ്രസവിച്ചത് പ്രിയമ്മയാണോ അത് ദുർഗാമ്മയാണോ? എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ദുർഗാമ്മ, ദുർഗാമ്മയോട് എന്ത് പറയണമെന്ന് എനിക്കൊന്നും അറിയില്ല. സത്യങ്ങൾ അറിഞ്ഞതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അത് ഞാൻ ഉൾക്കൊള്ളുന്നുണ്ട്. അമ്മ തന്നെയാണ് എന്റെ അമ്മയെന്ന് എനിക്ക് ബോധ്യമായി. അമ്മ പറഞ്ഞത് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ ദുർഗാമ്മയ്ക്കൊന്നും അറിയില്ലല്ലോ. ദുർഗാമ്മയുടെ മോനെ ഞാനിപ്പോഴും ദുർഗാമ്മയുടെ ലോകം, ദുർഗാമ്മയുടെ ജീവൻ, ദുർഗാമ്മയുടെ എല്ലാം ആ അമ്മ എന്നെ വളർത്തി വലുതാക്കിയത്. ദുർഗാമ്മയോട് ഞാൻ എന്ത്